ഓ, അവിടെ കുസാരിനടുത്ത് നല്ല ദോശയൊക്കെ കഴിച്ച് കിടക്കം നോക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല, ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, ക്രാങ്ക് അടിയുന്നില്ല, ബാറ്ററി ഡൗൺ ആയിട്ടാണോ എന്താ എനിക്ക് മനസ്സിലായില്ല. ഫോൺ അടിയുന്നില്ല, ഫോൺ അടിയുന്നില്ല, വൈപ്പർ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, ഒരു ഇലക്ട്രിക്കൽ കണക്ഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ബോണറ്റ് തുറന്നിട്ടുണ്ട്, ചാവി വരാം. ഞാൻ നമ്മളെ 10-ന്റെ സ്പാനർ എടുത്തു. എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം എന്താ, ജസ്റ്റ് ഒന്ന് ടെർമിനൽ ഒന്ന് ലൂസാക്കി നോക്കാം. ടെർമിനൽ ഒന്ന് ലൂസാക്കിയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് അഴിച്ചു നോക്കാം, അഴിച്ചിട്ട് നോക്കാം. ടെർമിനൽ അഴിച്ചു, ലൂസാക്കി, വേറെ ക്ലാവൊന്നും പിടിച്ചില്ല. അങ്ങനെ നോക്കി ടെർമിനലെല്ലാം ഹെൽത്തിയാണ്, ക്ലാവൊന്നും പിടിച്ചിട്ടില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വെള്ള എന്തുണ്ടാവും, വെള്ള പുകയുണ്ടോ, പുകയുണ്ടോ, പുകയല്ല വെള്ള പൊടി ഉണ്ടാവും, അതൊന്നും വന്നിട്ടില്ല. അതിനർത്ഥം ടെർമിനൽ വീക്കാണെന്നാണ് അർത്ഥം. അപ്പോൾ ടെർമിനൽ വീക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പം സാധ്യതയുള്ളത് കുറച്ച് ലോങ്ങ് ആണ് ഇപ്പം ക്രാങ്ക് അടിയുന്നത്. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിന് വെള്ളം കുറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞ അവസാനം ടോപ്പ് ചെയ്ത് കുറഞ്ഞ, കാരണം കണ്ടിന്യൂസ് ഓട്ടാകുമ്പോൾ എന്തായാലും കുറയും. അപ്പോൾ ടെർമിനൽ പവറില്ലല്ലോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ചിലപ്പോൾ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും ലൂസ് കണക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ല, ഒന്നും ഇലക്ട്രിക്കൽ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് വെള്ളം ഒഴിക്കുക. ബാറ്ററി വെള്ളം ഉണ്ട് കയ്യിൽ, ബാറ്ററി വെള്ളം എടുക്കുക. ബാറ്ററി വെള്ളം സ്റ്റോക്കാണ്. ബാറ്ററി വെള്ളം എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, സാരി വെക്കാം. നമുക്ക് ടെർമിനലിൽ കണക്ട് ചെയ്യാം, ടെർമിനലിൽ കണക്ട് ചെയ്യാം, എന്നിട്ട് ബാറ്ററി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം. കോയിൻ ഞാൻ വെച്ചിട്ടുണ്ട്, അതൊരു എളുപ്പത്തിന് വേണ്ടി വെച്ചാണ് ഇവിടെ തന്നെ കോയിൻ എടുത്ത് വെച്ചത്. അതാവുമ്പോൾ എനിക്ക് ഇവിടുന്ന് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാനും ഒക്കെ എളുപ്പമല്ലേ. അപ്പോൾ ഞാൻ ഈ ക്ലാമ്പിൻ്റെ അടിയിൽ തന്നെ ഒരു കോയിൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോയിൻ എടുത്തു, ബാറ്ററി വെള്ളം വെച്ചു. KL14 രജിസ്ട്രേഷൻ. ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളായിരിക്കുമെന്ന് തോന്നുന്നു. ഉപയോഗിച്ച് എന്താ വെച്ചാൽ വെച്ചു, ഞാൻ വെള്ളം ഒഴിക്കും, ബാറ്ററി വെള്ളം ഒഴിക്കുന്നതാണ്. അപ്പോൾ അതാ ഒരു കോയിൻ ഉണ്ട്, കോയിൻ എടുത്തു, ഇങ്ങനെ തിരിക്കാം. വെള്ളം കുറവാണ്, അപ്പോൾ ഇത് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കാം. ക്ലീൻ ചെയ്ത് ഓരോന്നോരോന്നായി എടുക്കാം, എന്നിട്ട് ഒഴിക്കാം. ഞാൻ പറഞ്ഞുതരാം, ഇവിടെ ഒരു ഒഴിക്കുമ്പോൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇതിനകത്തൊരു ചെറിയൊരു കട്ട കാണാൻ പറ്റും, അത് ഈ കണ്ടെയ്നറിൻ്റെ ഓരോ ഇതിൻ്റെയും അകത്തൊരു ചെറിയൊരു ഇത് കാണാൻ പറ്റും, ഒരു കട്ടിങ് കാണാൻ പറ്റും. അവിടെ വരെ മാത്രം ഒഴിച്ചാൽ മതി, ഓവറാക്കി ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇച്ചിരി കൂടി പോയിട്ട് കുഴപ്പമില്ല. വീട്ടുകാത്ത ഫോൺ വർക്ക് ചെയ്യാൻ ചെയ്തതായിട്ട് ബാറ്ററി നന്നായി ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ക്രാങ്ക് അടിച്ച് വൺസ് സ്റ്റാർട്ടാക്കി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ച് സമയം എന്തായാലും ഓണിലിട്ടിട്ട് സ്റ്റാർട്ടിങ്ങിലിട്ടിട്ട് ചാർജ് ആക്കി എടുത്താൽ മതി, കുഴപ്പമില്ല. കയറ്റത്തിൽ മാത്രമേ വണ്ടി നിർത്താൻ പറ്റുള്ളൂ. ഇവിടുന്ന് തൃക്കാക്കര അമ്പലത്തിൻ്റെ പോകുന്ന വഴിക്ക് ചെറിയ ഇറക്കമുണ്ട്, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയാൽ നന്നായി. ഓ, ബാറ്ററി ഡൗൺ ആയതാണ്. ഇവിടെ ഒരു ബാറ്ററി കടയുണ്ട്, ഉള്ളിൽ ജംപ് സ്റ്റാർട്ട് അടിക്കാൻ പത്ത് 150 രൂപ വാങ്ങുമായിരിക്കും. ഇപ്പം നമുക്ക് തള്ളിയാ സ്റ്റാർട്ട് ആവുന്നതാണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം. അപ്പോൾ ഡ്രൈവിംഗ് ആദ്യം കേട്ടോ, ഓക്കെ ഓക്കെ. ഏക് മിനിറ്റ്, ആജാ. ऐसा इधर पे मैंने से आप हैंड ब्रेक डाल दो, बाकी बैठो पूरा राइट लेफ्ट. हैंड ब्रेक पे नहीं ना? नहीं नहीं, एक मिनट. वो फिल लॉक करेगा तो उधर हो जाएगा, डिस्टर्ब हो जाएगा. Thank you.
നീ ആജോ ആജോ ഭഗവാൻ കൃപ സേ ആപ്പോ മിൽ ഗയാ മേ തോ ബഹുത് ടൈം സേ ഡൂണ്ട് രഹതേ യാർ ക്യൂൻകി ഇധർ കാ ജോ ബന്ദാ ലോഗ് നാ മലയാളി ലോഗ് ജ്യാദാ ഹെൽപ് നഹീ കർ രഹേഗാ മത്ലബ് തോ ഐസേ ഡേ കാ ഭി നഹീ മത്ലബ് ഇസ്ലിയേ ആപ് ലോഗോ കോ ഢൂണ്ട് രഹതാ മത്ലബ് കോയി ഹിന്ദി വാലേ ലോഗ് തോ ഹോഗാ കുച്ച് ഹിന്ദി വാലാ തോ ആപ്കോ മിൽ ഗയാ ഇൻ്റർനെറ്റ് മേ സേ ബാത് നോ പ്രോഗ്രാം സേ ഫിലിം ഗുസി കർകേ ഹാ ഇധർ ജനാ മേരേ റൈറ്റ് ജനാ റൈറ്റ് ചലീ ഗോ ബന്ദാ കിധർ ഗയാ വോ ചലാ ഗയാ വോ പുഷ്ടി ആതാ നാ എക് സ്കൂട്ടി സേ കാ ഹാ വോ ബോല ബോല ബന്ദാ ഹാ ദേ ബോല കാ ഹെൽപ് മില്ല തോ ഹുനി ടൈം പോ അച്ഛാ വോ ഗയാ ഹാ വോ ഫിർ ഗയാ മുജേ ദേഖ് ഭി നഹീ പായാ ഉസ്കോ മേ തോ എക് താങ്ക്സ് ബോൽനാ ചാതാ താ മേ ഹാ ചലാ ഗയാ മേ ഇസ്ലിയേ മേ ഹാത് സേ മേ സേ ഐസാ ദിഖ് രഹാ മേ ആഉംഗാ ആഉംഗാ ബോൽ കേ തോ മേ ഉധർ സേ ഘൂം കേ ആ രഹാ താ തോ ഫിർ ഉസ്കോ വോ ഗയാ ഗായബ് ഹോ ഗയാ അരേ യാർ വോ ബാറ്ററി പൂരാ ഖതം ഹുവാ താ മത്ലബ് ചാർജ് വോ ഉസ്കാ ബാറ്ററി കാ പാനി ഹൈ നാ വോ പൂരാ ഗയാ താ തോ ഇസ്മേ ക്യാ ഹോ ഗയാ കി മത്ലബ് വോ പൂരാ ചാർജ് ഗയാ ബഹുത് മുശ്കിൽ ലേക്കേ ആപ് കിധർ കേ മത്ലബ് യുപി അച്ഛാ ഇധർ ചോട്ടെ ഹോ തോഡാ ഗാവ് മുധർ ജാനാ പഡേഗാ नहीं नहीं आपने आपने उतना ही हेल्प किया मतलब हम लोग गांव में भी सब कोई कल नहीं गाड़ी चलने होगा हम लोग हेल्प करता है ऐसा नहीं राइट ना नहीं मतलब एक बंदा था टैक्सी ड्राइवर उन्होंने हेल्प किया हमने बहुत टाइम के लिए गाड़ी ऑन करके रखा था फिर अचानक वो जो गाड़ी ऑफ हो गया मतलब मैं मेरा गलती से तो ये स्टार्ट नहीं हो रहा था तो अभी ये कंटिन्यूसली चालू करके रखना है नहीं तो एक अगेन बैटरी डाउन हो जाएगा तो अभी मैं ऐसा ही चलने वाला हूँ मतलब कुछ घंटों के लिए देखें अच्छा आप एक चाय पिएगा क्या नहीं नहीं चाय नहीं पिएगा खाना खाएगा अभी अच्छा राइट आप जो अच्छा काम किया है तो इसके ही जैसे आपको अच्छा मतलब मिल रहा है मतलब नहीं आप इतना तो पैदल जाना चाहिए ना इतने पैदल चलते चलते कितना जाएगा आपको मुझे भी अच्छा हुआ कि आपने मुझे हेल्प किया और आपको मैं एक सेवा रिटर्न कर रहा हूँ ना घर पे अच्छा अरे मैं क्या आपको थैंक्स बोलना चाहिए आपको कॉल कर रहा है मैं एक सेल्फी ले लो आपसे क्योंकि आपने मुझे हेल्प किया ना तो मुझे अच्छा लगता है थैंक्स मैन अच्छा रहो ठीक है കുഴിഞ്ഞിട്ടായിരിക്കുന്നത് വേറെ കാര്യം എനിക്ക് ഇപ്പോൾ തീരെ സീറ്റ് ഓൾറെഡി കുഴിഞ്ഞിട്ടാണല്ലേ ഇങ്ങനെ പുറമെ ഇനിയിരിക്കും എന്തോ പോലെ എനിക്ക് നടുവും പെട്ടെന്ന് പണിയാവും ചെയ്യും സ്റ്റാർട്ടാകുന്നില്ലായിരുന്നു അപ്പോൾ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ അപ്പുറത്തെ ബാറ്ററി കട ചോദിച്ചു ബാറ്ററി കട ചോദിച്ചപ്പോൾ ജംപ് സ്റ്റാർട്ടിന് 200 രൂപയാണ് പറഞ്ഞത് അതായത് പൈപ്പ് ലൈൻ അവിടുത്തെ ജംഗ്ഷനിൽ തന്നെ ഉണ്ട് അപ്പോൾ 200 രൂപയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിളിച്ചു 200 രൂപ മുടക്കുന്നത് എന്നുള്ളത് തള്ളിയ സ്റ്റാർട്ടാണ് നമ്മളെ സഹദേവ വേട്ടുണ്ട് നമ്മുടെ പാനൂർ പാർട്ടി ഓഫീസിലോട്ട് ഇപ്പോൾ നമ്മുടെ സഹദേവ വേട്ടുണ്ട് മുപ്പനാണ് നമുക്കിങ്ങനെ ബിസിനസ് അക്കൗണ്ട് അതേപോലെ ബാങ്കിങ് സെക്ടർ അക്കൗണ്ട് സെക്ടർ അതേപോലെ മറ്റേ ലീഗൽ അഡ്വക്കേറ്റ് മറ്റ് സംഭവങ്ങൾ അതേപോലെ വാഹന സംബന്ധമായിട്ടുള്ള വർക്ക്ഷോപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓരോ മേഖലയിലും നമുക്ക് നല്ല വിജ്ഞാന സമ്പന്നരായിട്ടുള്ള ആൾക്കാർ നമുക്ക് കൂടെ നമ്മുടെ നാട്ടിലാൾക്കാർ അപ്പോൾ തന്നെ നമ്മളെ പേര് വിളിച്ച് എങ്ങനെയുള്ള കാര്യം അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത തള്ളി സ്റ്റാർട്ട് ആവും ചോദിച്ചു തള്ളി സ്റ്റാർട്ട് ആവും ഇത് അടിക്കണ്ട കീ അടിക്കണ്ട കീ അടിക്കാണ്ട് സെക്കൻഡ് കിയർ ഇട്ടിട്ട് തള്ളിയിട്ട് ക്ലച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ടായി രാജേഷ് ബ്രോ പുള്ളി കൊടുങ്ങല്ലൂരാണ് ഡ്രൈവർ തന്നെയാണ് അപ്പോൾ പുള്ളിയോട് പോയി സംസാരിച്ച് എന്നിട്ടാണ് എന്ത് എന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ പുള്ളിക്കാരുടെ ഓട്ടോ അടിച്ച് പോകാൻ നേരത്തെ ഞാൻ വണ്ടി അങ്ങോട്ട് ശകലം മാറ്റിയിടാൻ നേരത്തെ നോക്കുമ്പോഴാണ് വണ്ടി അറിയാണ്ട് ഓഫായി പോയി അപ്പോൾ ക്ലച്ചിൽ ഓഫായി പോയിട്ട് നോക്കുമ്പോൾ എന്നെ അറിയുന്നാരോണല്ലോ എർട്ടിഗയിൽ എനിക്കൊന്നാമത് ആൾക്കാരെ അറിയില്ല എല്ലാവർക്കും എന്നെ അറിയാം ഞാൻ ബുക്ക് അടിക്കുന്നതല്ലാണ്ട് എനിക്ക് ഞാൻ സീരിയസ് ആയിട്ട് വന്നത് എനിക്കൊന്നും അങ്ങനെ ഡ്രൈവർമാരായിട്ട് അധികം വലിയ കോൺടാക്ട് ഒന്നുമില്ല ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ കുറച്ച് കോർണർ എടുക്കുമ്പോൾ സംസാരിക്കും ഇത്രേ ഉള്ളൂ അപ്പോൾ പുള്ളി ഓട്ടോ അടിച്ച് പുള്ളി പോകാൻ നേരത്തെ ഞാൻ എൻ്റെ ക്ലച്ച് ഇതായിട്ട് ഓഫായി പോയി വണ്ടി ഓഫായിട്ട് പിന്നെ നോക്കുമ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല പുള്ളി റിവേഴ്സ് അടിക്കുന്ന സമയത്താണ് സംഭവം പിന്നെ ഞാൻ പുള്ളിയെ കൊണ്ട് തള്ളിപ്പിക്കാൻ പറഞ്ഞാൽ അത് നടക്കത്തില്ല കാര്യം പുള്ളിക്ക് ഓട്ടോ അടിച്ച് 60 രൂപയ്ക്ക് കോട്ടയം കഴിച്ചു ഞാൻ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അവർ ആ അടുത്തുള്ള ഒരാളെ ഞാൻ വിളിച്ചിട്ടില്ല ഒരാളെ ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ ചെയ്ത് ഞാൻ ഒന്നും കൂടെ നമ്മളെ സാധ്യമായിട്ട് വിളിച്ചു സാധ്യമായിട്ട് ഞാൻ ഇങ്ങനെ കാര്യം 10 വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഓഫായി പോയി എന്നാൽ ചെയ്യേണ്ടത് ഇപ്പം ലൈറ്റ് ക്രാങ്ക് ചെറുതായിട്ട് അടിയുന്നുണ്ടായിരുന്നു ആ ക്രാങ്ക് ചെറുതായിട്ട് അടിയുന്നുണ്ടെങ്കിൽ നേരത്തെ എനിക്ക് ക്രാങ്ക് ഒട്ടും അടിയുന്നില്ലല്ലോ ഇപ്പം ക്രാങ്ക് അടിയുന്നില്ലേ നേരത്തെ നന്നായിട്ട് ബാറ്ററി ഡൗൺ ആയി പോയിട്ട് നീ കുറച്ച് നന്നായിട്ട് വണ്ടി ഓടണം ഇല്ലെന്നത് ചാർജ് ആവില്ലാന്ന് പറഞ്ഞു അപ്പം ഞാൻ കുറേ സമയം വെയിറ്റ് ചെയ്ത് ഒരാളുടെ ഞാൻ നിർത്തുന്നത് നമ്മുടെ പ്രായത്തിലുള്ള സമപ്രായത്തിലുള്ള പിള്ളമാരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം ബാക്കി മുതിർന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കില്ല കാരണം ചിലപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നാളെ കിട്ടും അതാൻ പറ്റില്ല എന്നുള്ള ഇതിലാണെങ്കിൽ ഞാൻ നാളെ കിട്ടും ഞാൻ നോക്കി 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 അവസാനം നമ്മുടെ ഹിന്ദിക്കാരൻ പുള്ളിയുടെ ഞാൻ പുള്ളിയെ എന്തുകൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള എന്ത് മുതിർന്ന മലയാളികളോ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ
നമ്മള് ഞാൻ കുറെ ഒക്കെ ഞാൻ അവരുടെ വസ്ത്രധാരണം നോക്കിയില്ല, ഞാൻ ആൾക്കാരെ സഹായത്തിന് വിളിക്കാറ് വസ്ത്രധാരണം നോക്കിയില്ല, അല്ലെ അവരുടെ ജോലിയുടെ നിലവാരം നോക്കിയില്ല. ഒരിക്കലും ജോലിയുടെ നിലവാരം നോക്കി അവരെ താഴ്ത്തിക്കിട്ടുന്നില്ല. അവരിപ്പം നല്ല പണി കഴിഞ്ഞ് മറ്റേ കൂലിപ്പണിയോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ പണിയോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് ചോദിച്ചാലും അവരോട് ചോദിക്കേണ്ടല്ല, അതിന് അവരൊന്ന് ഹെൽപ്പ് ചെയ്യും, അവർ ഹെൽപ്പ് ചെയ്യും. അതാണ് ഞാൻ അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പുള്ളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പുള്ളി എന്നാൽ മലയാളിയല്ല ഹിന്ദിക്കാരാണ് എനിക്ക് മനസ്സിലായി. അവനെ ചോദിച്ചു പുള്ളി ഹെൽപ്പ് കരക്കാം, പുള്ളി ടീച്ചർ ഹെൽപ്പ് ചെയ്യേ എന്ന് പറഞ്ഞാൽ വണ്ടി ഗാഡി എന്ന് പറയുമ്പോഴത്തേക്ക് എന്ന് പുള്ളിയാണ് എഫേർട്ട് എടുത്ത് തള്ളി തരുന്നത്. എത്ര വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയിരുന്നു, തള്ളിയിട്ട് നാളെ കുടിയും പോയി, അവിടെ ഒരു കുന്നുണ്ട്, ആ കുന്നിൽ വണ്ടി ബ്ലോക്കായി പോയി, വണ്ടി ബ്ലോക്കായിട്ട് പുള്ളി നിന്നില്ല. പുള്ളി പുള്ളിയുടെ സമയം മാറ്റി വെച്ചിട്ട് പുള്ളി നന്നായിട്ട് പരിശ്രമിച്ചു തന്നു. അപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ അവിടെ നിന്ന് നടന്നു പോയി കളിക്കുന്നുണ്ട്. അപ്പോൾ ഒടുവിൽ ഒരു ഒരാൾ മുതിർന്ന ഒരാൾ വന്ന് അപ്പോൾ മുതിർന്നൊരാൾ വന്നപ്പോൾ പിന്നെ അയാൾ രണ്ട് മൂന്ന് വട്ടം ട്രൈ ചെയ്ത് നോക്കി, പിന്നെ അയാളെ ഒന്നത്തിൽ കൂടി പോയപ്പോൾ എന്നിട്ട് അയാൾ പോയി. ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ ഒരു സ്കൂട്ടറിൽ ഒരാളും കൂടെ നോക്കുമ്പോൾ അയാൾ വന്നു, അയാളെന്തോ എന്തെങ്കിലും പണിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്, എന്തായാലും ഓഫീസ് ജോലിക്കൊന്നും പോകുന്ന ഒരാളല്ല. അപ്പോൾ അയാളും കൂടെ കണ്ടപ്പോൾ ഇതാക്ക് എന്നിട്ട് അയാളും തള്ളിത്തന്നു, അയാളും കൂടെ തള്ളിത്തന്നപ്പോഴാണ് വണ്ടി അങ്ങ് നീങ്ങി, വണ്ടി നീങ്ങി തൃക്കര അമ്പലത്തിന് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഞാൻ അപ്പത്തന്നെ കൈകൊണ്ട് കാണിച്ച് വരുന്നുണ്ട് കാണിച്ചു. കാരണം വണ്ടി അപ്പത്തന്നെ സ്റ്റാർട്ടായി, ക്ലച്ച് റിലീസ് ചെയ്ത് സെക്കൻഡ് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ടായി. അപ്പം തന്നെ ഞാൻ ചെയ്ത് നിൽക്കുന്നത് വരുന്നു പറഞ്ഞു. ഞാൻ അപ്പോൾ അതിലൂടെ കയറി വന്ന് കറങ്ങിയടിച്ച് വരുമ്പോഴത്തേക്ക് പിന്നെ നോക്കുമ്പോൾ അവരെ കാണുന്നില്ല, അയാളെ കാണുന്നില്ല, അയാളെന്നല്ല അദ്ദേഹത്തെ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഹിന്ദിക്കാരൻ, നമ്മൾ ഈ ബയ്യാനോട് ചോദിച്ചാൽ അയ്യാ ബയ്യാ ഓക്കെ കേ ബാക്കി സംസാരമാണ് നിങ്ങൾ കേട്ടത്. ഞാൻ അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരാൾ നമ്മളെ സഹായിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യുപകാരമായിട്ട് എന്തെങ്കിലും എനിക്കൊന്ന് ചായ വാങ്ങി കൊടുക്കുക, അല്ലെങ്കിൽ അയാളോട് അറ്റ്ലീസ്റ്റ് നേരിട്ട് ഒരു താങ്ക്സ് കേട്ടോ എന്നൊന്നും പറയുന്നൊരു മര്യാദ മാത്രമല്ല അത് അയാൾക്ക് ഭയങ്കര കാര്യമായി. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ കവിഞ്ഞൊരു മോട്ടിവേഷൻ വേറെയില്ല, അവർക്ക് സന്തോഷമാണ്. അപ്പോൾ ഇപ്പം ഞാൻ തീരെ മൈൻഡ് ആക്കാണ്ട് കൈ കാണിക്കാണെങ്കിൽ പോയി കഴിഞ്ഞാൽ സഹായിച്ച അവർക്ക് ഒരു വിഷമമുണ്ട്, ചില ആൾക്കാർക്ക് വിഷമമുണ്ട്, എനിക്കാണെങ്കിൽ വിഷമമുണ്ടോ എന്നാലും സഹായിച്ചിട്ടൊന്നും പറയാതെ പോയാലോ എന്നുള്ള രീതിയിൽ ഒരു എനിക്ക് വിഷമമുണ്ടോ. ബട്ട് എനിക്കത് തിരിച്ചറിയുന്നത് അയാൾ കാണുന്നില്ല, എനിക്കത് കാണുന്നില്ല. അയാൾ മുഖം എനിക്ക് അത്ര വലിയ ഓർമ്മയിൽ നിൽക്കുന്നില്ല. ബട്ട് അയാൾക്ക് എനിക്ക് അയാൾക്ക് ഒരു നിങ്ങളൊന്നും കഴിക്കുന്നോ, കാരണം വേറെ ആരും വന്നില്ല, വേറെ സ്കൂട്ടറിലോ ബൈക്കിലോ പോകുന്ന വേറെ ആരും തള്ളി തന്നിട്ടില്ല. അയാൾ നിർത്തിയിട്ട് അയാളെ എന്നെ സഹായിച്ചു, അപ്പോൾ അയാൾക്ക് എനിക്കൊന്നും വാങ്ങിച്ചു കൊടുക്കുന്നതായിരുന്നു. ബട്ട് അയാൾ നീ എന്തായാലും ഇങ്ങനെ 2 കിലോമീറ്റർ അപ്പുറം 2 കിലോമീറ്റർ അപ്പുറം നീ ആക്കുക, ഞാൻ പറഞ്ഞു ഞാൻ ഡ്രോപ്പ് ചെയ്തു കയറിക്കുക, നടന്നിട്ട് പോകുന്നു വേണം കയറിക്കുക, അങ്ങനെ ഡ്രോപ്പ് ചെയ്തു. അവനാണ് കുറേ നടക്കണം, അവനെ കാക്കനാട് നടന്നു കഴിഞ്ഞാൽ കാക്കനാട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ പൈപ്പ് ലൈൻ അടുത്തേക്ക് കുസാറ്റിൻ്റെ അടുത്തേക്ക് നോക്കിയാൽ എന്നെ ഇവിടെ ഡെയിലി നടക്കുന്ന 3-4 കിലോമീറ്റർ നടക്കുന്ന പുള്ളിയുടെ ഒരു ഞാൻ എന്തുകൊണ്ടാണ് ജോലിയുടെയും അല്ലെങ്കിൽ അവരുടെ ഇപ്പം നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ അതിൻ്റെയും ഇതിൽ ഞാൻ ആൾക്കാരെ ഹെൽപ്പിന് വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെ ഉപയോഗിക്കുന്നില്ല ഒരിക്കലും. ഹിന്ദിക്കാരനാണെങ്കിൽ എന്തുകെട്ടോളും, അല്ലെങ്കിൽ അവൻ അത്രയും വാല്യൂ ഉള്ളൂ, അവൻ അത്രയും സെൽഫ് റെസ്പെക്ട് ഉള്ളൂ, അതുകൊണ്ട് അവൻ വന്ന് ഹെൽപ്പ് ചെയ്യും എന്നുള്ള കരുതിയിട്ടില്ല. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ അവർക്കറിയാം കഷ്ടപ്പാടിൻ്റെ ഒരു ഇതും അതേപോലെ അവർ വന്ന് സഹായിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അല്ലെങ്കിൽ ഇപ്പം അത്ര നല്ല ഇതിലൊന്നും അല്ലാത്തൊരു മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊരു ഒരു ആൾ അല്ലെ വർക്ക്ഷോപ്പിലെ ജീവനക്കാരൻ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കൂലിപ്പണി എടുക്കുന്ന ഒരാളാണെങ്കിൽ അവർ വന്ന് ഹെൽപ്പ് ചെയ്യും, അവരൊന്നും നോക്കാണ്ട് വാടാ എന്താ നിൽക്കുന്നുണ്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് ഒരു ആൾക്കാരുടെ ഒരു മെന്റാലിറ്റി, അത് ആ ഒരു മെന്റാലിറ്റി. അത് ഇന്നത്തെ ഇവിടെ ഈ ഒരു സിറ്റി ജീവിതത്തിൽ ലൈഫിലൊന്നും ആൾക്കാർ ആരും തന്നെ അങ്ങനെ നിൽക്കില്ല, ആൾക്കാർ ആരും തന്നെ ഇത്തരത്തിൽ സഹായം ചെയ്യാനും നിൽക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വെറുതെ 4 വേഴ്സ് ചോദിച്ചിട്ട് ഞാൻ അവസാനം മൂഞ്ചു നേരം നല്ലത്, അതായത് ഞാൻ വെറുതെ പരിഹാസ്യനാവുന്നതിനോ അല്ലെങ്കിൽ ഞാൻ അവസാനം വെറുതെ വിഷമിക്കുന്നതിനോ അല്ലെങ്കിൽ ഞാൻ അവരുടെ എന്താ പറ്റൂല എന്ന് പറയുന്നത് കേൾക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ ചോദിക്കുന്ന ആൾ അത്രയും ഫിൽട്ടർ ചെയ്തിട്ട് ഇയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ സഹായിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിക്ക് ഇത് ഒരാൾ ചോദിക്കാം. വെറുതെ കിട്ടിയാൽ കിട്ടിപ്പോയാൽ പോയിന്നല്ല, നമ്മൾ കിട്ടുന്ന ആളോട് മാത്രം സഹായം കിട്ടുന്ന ആളോട് മാത്രം അങ്ങനെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ ഈ പോയ പ്രായമുള്ളൊരു ചേട്ടൻ പുള്ളിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ട മനസ്സിലാവും പുള്ളി നാടൻ എന്തെങ്കിലും ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ഒരാളാണ്, കുറച്ച് പ്രായമുള്ള ആളാണ്, എന്തെങ്കിലും കാര്യം പറഞ്ഞു ചേട്ടാ ഒന്ന് സഹായിക്കും എന്ന് വെച്ചാൽ ഭയങ്കര സഹായിക്കും. സഹായം ചെയ്യുന്ന ആൾക്കാർ ഇന്ന് വളരെ കുറവ്, അതായത് പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അതുണ്ട്, അതായത് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും നമ്മുടെ സാഹചര്യം മനസ്സിലാക്കി സഹായിക്കും, അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഈ ആ ഒരു കൾച്ചറല്ലേ അത് കേരളത്തിൽ നിന്ന് മലയാളികളുടെ ഇടയിൽ നിന്ന് ഭയങ്കരമായിട്ട് പോയി. നിങ്ങളെപ്പോഴും ഞാൻ അസഭ്യം പറയുന്നത് ഞാൻ ആൾക്കാരെ റോസ്റ്റ് ചെയ്യുന്ന പരിഹസിക്കുന്നത് മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ. ബട്ട് അതിന് പുറമെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്തൊക്കെ ആൾക്കാരെ തമാശ ആക്കുന്നുണ്ട് പരിഹസിക്കാനെന്ന് പറഞ്ഞാലും ഞാൻ കുറച്ച് മനുഷ്യത്വത്തിനും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള മോറൽ ഇങ്ങനത്തെ വാല്യൂസ് ഞാൻ വില കൽപ്പിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ കളമശ്ശേരി CNG പമ്പിനടുത്ത് എത്തി, ഇവിടുന്ന് എന്തെങ്കിലും ഓഫായി പോയി അവരെ സ്റ്റാർട്ടാക്കി തരും, അതുകൊണ്ട് കുഴപ്പമില്ല, രണ്ട് സ്റ്റാഫ് ഉണ്ട് അവിടെ, ഇപ്പോൾ റെഡിൽ ആണ് CNG ഉള്ളത്, അതുകൊണ്ട് CNG എന്തായാലും അടിക്കണം. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാം എന്നാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഈ സൈഡിൽ പമ്പിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ഇതുണ്ട് കയറ്റമുണ്ട്, ഈ കയറ്റത്തിൽ ഏതെങ്കിലും ഒരു കയറ്റത്തിൽ പോയിട്ട് വണ്ടി ഓഫാക്കി നോക്കട്ടെ, വണ്ടി ഓഫാക്കി നോക്കിയിട്ട് സ്റ്റാർട്ട് ആകുന്നത് നമുക്ക് നോക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ എനിക്കിങ്ങനെ പുതിയ എന്ത് വിഷമം പിടിച്ചാണെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊരു ഭയങ്കര ആഗ്രഹം. എനിക്കൊന്നും ചെയ്യേണ്ട വല്ലൊരു ആവശ്യമില്ല, എൻ്റെ വീഡിയോ കാണുന്നത് എൻ്റെ പേഴ്സണൽ അറിയുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ നാട്ടിലെ ആൾക്കാർക്കാണെങ്കിലും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനാണെങ്കിലും എല്ലാവർക്കും അറിയാം എനിക്ക് ഇതിനൊന്നും ഒരു ആവശ്യമില്ലാന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം ഞാൻ ഇപ്പം കുറേ ആൾക്കാർ പറയാം ഞാൻ വലിയ പ്രൊഫഷനും കാണിക്കണം, അതൊന്നുമില്ല എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം എനിക്ക് ഇതിനൊന്നും യാതൊരു ആവശ്യമില്ലാന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതെല്ലാം പിന്നെ പറയാം നമുക്ക്. അപ്പോൾ ബട്ട് എന്നാലും എനിക്ക് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ അതിജീവിച്ച് വരണം, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ലൈഫിൽ ഒരു വട്ടം രണ്ടു വട്ടം കിട്ടുന്ന എക്സ്പീരിയൻസ് അല്ലേ, ഇതൊക്കെ അതൊക്കെ നമ്മളങ്ങ് അടിച്ചോടിച്ച് വരിക, എന്ത് പ്രശ്നമാണെങ്കിലും അടിച്ചോടിച്ച് വരിക. അപ്പോൾ എന്താണ് ഞാൻ കാണിച്ചു തരാം, അതെ ഇവിടെ എത്തി, ഇറക്കത്തിലാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, ഇറക്കത്തിലാണല്ലോ. ഏ AC ഓഫ് ചെയ്യാം, ഹാൻഡ് ബ്രേക്ക് വെച്ച് കൊടുക്കട്ടെ, CNG തീർന്നിട്ടാണല്ലോ, ടറണ്ടിലാണല്ലോ.
വണ്ടി ഓഫ് ചെയ്തു. വണ്ടി ഓഫ് ചെയ്ത് ഇഗ്നിഷൻ ഓൺ ചെയ്ത് ഇത് ലൈറ്റും കാര്യങ്ങളുണ്ട്, സൗണ്ട് ടെക് ടെക് എന്നുള്ള സൗണ്ട് മാത്രമേ ഉള്ളൂ. ഹോണില്ല, ഹോണ് ഇല്ല, പവർ വിൻഡോ ഭയങ്കര ലേഗ, അത് താത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മുഞ്ചിപ്പോവും. മഴ വന്നിട്ടുണ്ടെങ്കിൽ പോക്കാൻ പറ്റില്ല. ബട്ട് ഇപ്പോൾ പോക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് സെക്കൻഡിലിട്ട്, സെക്കൻഡിലിട്ട് ഇപ്പം കീ സെറ്റിലൊന്നും ഞാൻ കൈ വെക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ക്ലച്ച് റിലീസ് ചെയ്യുന്നു. വണ്ടി സ്റ്റാർട്ടായി, വണ്ടി സ്റ്റാർട്ടായി. ഇനിയിപ്പം എന്താണ്, ഇനിയിപ്പോൾ പവർ വിൻഡോ വർക്ക് ചെയ്യാൻ തുടങ്ങി. പവർ വിൻഡോ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതേപോലെ ഹോൺ ഇപ്പം നോക്കാം, ഹോൺ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓൾ സെറ്റ്, ഓൾ സെറ്റ്. എന്തായാലും അവരോട് ചോദിച്ചോ, എനിക്ക് എന്തായാലും സീൻ ചെയ്യണം, സീൻ ചെയ്യണം, അടിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. സീൻ ജി അടിക്കണം, തള്ളിത്തരാൻ പറ്റുമോ അഥവാ വണ്ടി ഓഫ് ആയാലും തള്ളിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചേക്ക്, അത് ചോദിച്ചോക്ക്. എന്നിട്ട് മതിയല്ലോ. രണ്ട് വണ്ടി ഉണ്ട് ഇപ്പോൾ, ഓൾറെഡി രണ്ട് വണ്ടി ഉണ്ട് അവിടെ. അത് കഴിയട്ടെ. ഞാൻ പറയാം ഒന്നും കൂടെ കളിക്കാം. നിങ്ങൾ കയറുന്ന എന്നാല് ഞാൻ കൊള്ളാം. സംഭവം ഈ ഇറക്കത്തിൽ സ്റ്റാർട്ടായിരുന്നത്, പിന്നെ അവിടെ നിന്നാണ് പുള്ളി തിരിച്ചു വരുന്ന സമയത്ത് വണ്ടി ഓഫായി പോയി. പിന്നെയും കയറ്റത്തിലോട്ട് തള്ളി, പിന്നെ ഇറക്കത്തിൽ വീണ്ടും തള്ളി, അങ്ങനെയൊക്കെയാണ് പരിപാടി നടന്നിട്ട്. അതിനിടയിൽ പുള്ളി, ഞാൻ സി എൻ ജി അടിക്കുന്ന സമയത്ത് പുള്ളിയും എന്നെ സഹായിച്ച പുള്ളിയുടെ വണ്ടിക്കും മനുവോ മനു എന്നാണ് ചെണ്ടത്, ഇവിടെ വണ്ടിക്ക് സി എൻ ജി അടിക്കുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ പുള്ളിയുടെ നോക്കുമ്പം പുള്ളി ചോദിച്ചാൽ വണ്ടിക്ക് വല്ല മിസ്സിംഗ് വല്ലതാണ്. ഞാൻ പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു, പുള്ളിയുടെ പറഞ്ഞ് ഇവിടെ ഇവിടുന്ന് മറ്റേ ഫ്രണ്ടിലത്തെ ഇതുണ്ടല്ലോ ഈ സിയും അല്ല മറ്റേ മുട്ടി കൊടുക്കും, അതിങ്ങനെ ഇളകുമ്പം വണ്ടിക്ക് മിസ്സിംഗ് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെയാണ് ശ്രദ്ധിച്ചത് സൗണ്ട് അതിൻ്റെ സൗണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അവരുടെ എഞ്ചിൻ റൂമിൻ്റെ അവിടെ നിന്ന് ലീക്ക് ഉണ്ടായിരുന്നു സി എൻ ജി. ആ ഹോസില്ലേ സി എൻ ജി ടാങ്കിലോട്ട് പോകുന്ന ആ ഹോസ് ഇത് ലീക്കാന്നല്ലേ, അപ്പോൾ നന്നായിട്ട് സി എൻ ജി പുറത്തോട്ടേക്ക് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ വാർഡ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു, ബാക്കിൽ നിന്ന് ഹോസ് ഓഫ് ചെയ്യാൻ പറഞ്ഞു. വണ്ടി നമ്മൾ സൈഡാക്കി, സാധനം എൻ്റെ വണ്ടി തള്ളി, പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കിട്ടി. ഞാൻ വണ്ടി ഒതുക്കി, പുള്ളിയുടെ വണ്ടി നോക്കി നോക്കുമ്പോൾ നന്നായിട്ട് ലീക്ക് ഉണ്ട്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലച്ചില്ലേ, ഈ ക്ലച്ചിൻ്റെ ക്യാബിള് അവിടെ ഈ സി എൻ ജിയുടെ ഈ പൈപ്പിന് തട്ടി 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 ആ ഒരു പൈപ്പ് മെറ്റൽ പൈപ്പ് ലീക്കായതാണ്, നന്നായിട്ട് ലീക്കായതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓഫ് ചെയ്ത് നേരെ പെട്രോൾ കിട്ടുമെന്ന് പറഞ്ഞു. കത്രികയുടെ എം ജി ഓട്ടോ കേസിലേക്ക് പോയിട്ടുണ്ട് പുള്ളി, എം ജി ഓട്ടോ കേസിലേക്കാണ് പോയത്. അപ്പോൾ ഞാൻ മാറ്റിക്കാൻ തുടങ്ങി. എന്തായാലും ഓട്ടം ഇന്ന് വളരെ ശോകമാണ്. പിന്നെ അവിടെ പോയിട്ട് പെട്രോൾ വൈകിട്ട് ഓടാൻ നോക്കുന്നത്. നമ്മൾ പുള്ളി ഇങ്ങോട്ട് പോയിട്ടുണ്ട്. എന്തായാലും പുള്ളിയും പിന്നെ വേറെ ഏതെന്ന് പറഞ്ഞൊരു ഒരു പയ്യനല്ല നമ്മുടെ പോലെ തന്നെ പ്രായമുള്ള ഒരു പുള്ളിയും സഹായിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. പുള്ളി സ്കൂട്ടിൽ പോകുന്ന നേരത്തെ ആയിരുന്നേ, അപ്പോൾ പുള്ളി ഓഫീസിൽ വന്നു, ഓഫീസിൽ കഴിഞ്ഞിട്ട് പോകുന്ന എന്തുവാണ്. അപ്പോൾ പുള്ളി നിർത്തിയിട്ട് പുള്ളിയും നമ്മളെ കൈ വെച്ച് സഹായിച്ചെന്ന് അതുകൊണ്ട് വണ്ടി സ്റ്റാർട്ടായി. ഞാൻ ചോദിച്ചത് ചായവെല്ലാം കുടിക്കുന്നു എന്ന് ചോദിച്ചു, ചായവെല്ലാം കുടിക്കുന്നു ചോദിച്ചു. ഇല്ലടാ ഒന്നുമില്ല, ഞാൻ ഓഫീസിൽ എന്തോ ഓഫീസിലേക്കോ എന്തോ പറഞ്ഞ് പോകണമെന്ന് പറഞ്ഞു. താങ്ക്സ് ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ മൂന്ന് നാല് പേരുടെയും താങ്ക്സ് പറഞ്ഞു. ഒന്ന് നമ്മളെ ഇപ്പം വന്ന മനു എന്ന് പറഞ്ഞ ചേട്ടനോടും, അതേപോലെ യദു തോന്നിയ യദു, പിന്നെ അതിന് മുന്നേ നമ്മളെ ഹിന്ദിക്കാരൻ, പിന്നെ അതിന് മുന്നേ നമ്മളെ രാജേഷ് എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂരുള്ള പുള്ളിയുള്ളൂ, എല്ലാം കൂടെ നാലുപേരോടും ഞാൻ താങ്ക്സ് പറയുന്നു. ഇതിങ്ങനെയുള്ള മേഖലകളിൽ കഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം സഹായിക്കാൻ വരുള്ളൂ, അല്ലാണ്ട് വേറെ ഒരുത്തരും കോട്ടിംഗ് ചൂട്ടിട്ട് നടക്കുന്നവരും അല്ലെങ്കിൽ ഗമയിൽ നടക്കുന്നവരും ഒന്നും സഹായിക്കില്ല. അതാണ് ആണുങ്ങൾക്ക് ആണുങ്ങളെ ഉണ്ടാവുള്ളൂ, ആണുങ്ങൾക്ക് ആണുങ്ങൾ ഉണ്ടാവുന്നില്ല. ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ സഹായിക്കാനുണ്ടാവുള്ളൂ. അടുത്തൊരു വണ്ടി, അടുത്തൊരു വണ്ടി ബ്രേക്ക് ആണ്, അടുത്തൊരു വണ്ടി ബ്രേക്ക് ആണ്, ഏസ് ബ്രേക്ക് ആണ്. പഞ്ചർ എൻ്റെ മോന് ഇന്നൊരു വല്ലാത്ത വൃത്തികെട്ട ദിവസമാണ് കേട്ടോ, ഇന്നൊരു വൃത്തികെട്ട ദിവസമാണ്. ഇന്ന് എവിടുന്നൊക്കെയാണ് വണ്ടി ബ്രേക്ക് ഡൗൺ, എല്ലാവരും വണ്ടി പോയിട്ടോ, എല്ലാവരും വണ്ടി ബ്രേക്ക് ഡൗൺ ആണ്. എൻ്റെ മോനെ ബ്രേക്ക് ഡൗൺ ഇല്ല പണി മാത്രമാണ് കാണുന്നത്. ഇന്ന് വൃത്തികെട്ട ദിവസമാണോ, ഇന്ന് വേറെ ഏതാ വണ്ടി ഉണ്ട്? ആ ഇന്ന് വേറെ വണ്ടി ഉണ്ട്. എവിടുന്ന് വെച്ച് കഴിഞ്ഞാൽ അശോക് ലൈലാൻഡിൻ്റെ ദോസ്ത ഏതായിരുന്നു, അത് എവിടുന്നാണ് ഇത് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ദോസ്ത എന്നുണ്ട്. ഇന്ന് എൻ്റെ മോനെ ഇന്ന് നാല് അഞ്ചും അഞ്ച് വണ്ടി അങ്ങോട്ട് ബ്രേക്ക് ഡൗണാണല്ലോ. നല്ല ദിവസം കേട്ടോ, എല്ലാവർക്കും നല്ല ദിവസം. അല്ല ഒന്നാന്തരം ചൊവ്വാഴ്ച, അല്ല ഒന്നാന്തരം ചൊവ്വാഴ്ച. ഞാനേ നമ്മളൊരു ഗ്രൗണ്ടായിരുന്നു, നമ്മുടെ തിരുവാങ്കുളത്തുള്ള ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിലെ പുള്ളിയാണ്. പുള്ളിയാൻ വിളിച്ച്, പുള്ളിയാൻ വിളിച്ചപ്പോൾ പുള്ളിയോട് സംസാരിച്ച് ഇങ്ങനെയാണ് കാര്യമുള്ളത്, വണ്ടിക്ക് ഇങ്ങനെയാണ് കാര്യമുള്ളത്. അപ്പോൾ പുള്ളി പറഞ്ഞ് അതെ ഇവിടെ ബാറ്ററി ഷോപ്പ് ഒത്തിരി ഉണ്ടാവും, ഇതിനടുത്തുണ്ടായി. എനിക്ക് ഇവിടുന്ന് തിരുവാങ്കുളത്തേക്ക് 10-15 കിലോമീറ്റർ വണ്ടി വിളിച്ച് പോകേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ 80 രൂപയുടെ 100 രൂപയുടെ 100 രൂപ പോയാലും കുഴപ്പമില്ല, പുള്ളി അറ്റീസ് സാധിച്ച് കാര്യങ്ങളുള്ളത് ഉള്ളവർ പോയി കണ്ടത് വെച്ച് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ച് പിന്നെ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞ് ചിലപ്പം ടെർമിനൽ കുഴപ്പമില്ല, ചിലപ്പോൾ ബാറ്ററി ആകത്തും സെല്ല് ഷോർട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവും. പുള്ളി കാര്യം പറഞ്ഞത് ഉപമിച്ച് കാര്യം എക്സാമ്പിൾ സഹിതം പുള്ളി പുള്ളി കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യം, അപ്പോൾ അതുകൊണ്ട് ആയേക്കാം, അതുകൊണ്ട് വന്നേക്കാം എന്നുള്ള ഇതിൽ പുള്ളി കാര്യങ്ങൾ ബ്രീഫായിട്ട് പറഞ്ഞു തന്നെ. ഓ ഞാൻ പറഞ്ഞാൽ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു, വണ്ടി കൈ കിട്ടിയാലേ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകണം, കാരണം ഇവിടെ അവിടെ എത്തി വണ്ടി ഓഫ് ചെയ്യുന്നില്ല. ഞാൻ പുള്ളിയോട് കാര്യങ്ങൾ പറയട്ടെ. എന്നിട്ട് സമയം ബാറ്ററി പോയിട്ടുണ്ട്, ഒന്ന് നോക്കണ്ടെന്ന് പറഞ്ഞു, ബാറ്ററി കട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ
നമ്മുടെ ഓർക്കസ്റ്റ്. ഇതെൻ്റെ സെന്നിലിരിക്കുന്ന ബാറ്ററിയാണ് കേട്ടോ. ഞാൻ 2022 നേപ്പാളിൽ പോയിട്ട് വരുന്ന സമയത്ത് ഞാൻ സെന്നൊന്ന് ടോപ്പായിട്ട് സെറ്റാക്കി ഇറക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് ബാറ്ററി ഒക്കെ വാങ്ങിയിട്ട് പിന്നെ 2022 ഏപ്രിൽ മെയ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എറണാകുളത്തേക്ക് തിരിച്ചു വന്നു. ബാറ്ററി ബാറ്ററി സെന്നിലായിരുന്നേ, അത് അവിടെ ഒരു വർഷക്കാലം ഒന്നര വർഷക്കാലം അവിടെ തന്നെ കിടന്നു. ഓരോ വട്ടം 6 മാസം അടുത്ത് വീട്ടിൽ പോകുമ്പോൾ ബാറ്ററി ഡൗൺ ആവും, ഏത് സെന്നിലുള്ള ബാറ്ററി ഡൗൺ ആവും, ഞാൻ ചാർജ് ചെയ്യാൻ കൊടുക്കും. അങ്ങനെ 2-3 വട്ടം ചാർജ് ചെയ്യും, രണ്ടാമത്തെ ദിവസം അവിടെ ഇട്ട് ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് വരും. എറണാകുളത്തേക്ക് വന്നാൽ എന്താ പിന്നെയും അതേപോലെ തന്നെ അവിടെ കിടക്കും. അപ്പോൾ ബാറ്ററി ഇങ്ങനെയാണ്. അവസാനം ഇതിലുണ്ടായിരുന്ന ആദ്യത്തെ ക്യാമറോണ് ഷെല്ല് നന്നായിട്ട് വീക്കായി പോയിട്ട് ഞാൻ എന്ത് ചെയ്ത് അത് നോക്കി പിടിച്ച് നാട്ടിൽ പോയിട്ട് അത് എക്സ്ചേഞ്ച് അടിച്ചിട്ട് അത് അവിടെ കൊടുത്ത് വിറ്റ്. അപ്പോൾ 800-900 രൂപയ്ക്ക് വിറ്റിട്ട് എൻ്റെ സെന്നിന്ന് അഴിച്ചിട്ട് തിരിച്ചു കൊണ്ട് ഇട്ട ബാറ്ററിയാണ് ഇത്. മൊത്തം ഒരു കോമഡിയാണ്. അപ്പോൾ നാട്ടിൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ വേറെ ബാറ്ററി ഒന്നുമില്ല, അതിന് വേറെ ബാറ്ററി ആണ്. ഇപ്പോൾ എല്ലാം കൂടെ 2 ബാറ്ററി ശരിക്കും വേണം. ഈ ബാറ്ററി ഇതിനും ഇപ്പോൾ ഒരു ബാറ്ററി വേണം, അവിടെ സെന്നിന്ന് ഒരു ബാറ്ററി വേണം. ഇപ്പോൾ എന്തായാലും മാറ്റാൻ കരുതി. ക്യാമറോണ്ട് നല്ല ബാറ്ററി ഇടാന്ന് വെച്ചു. ക്യാമറോണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന ബാറ്ററി കുറച്ച് തിക്നസ് വ്യത്യാസമുണ്ട്, അതിൽ കട്ടിങ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി അല്ല, അതുകൊണ്ടാണ് അഡീഷണൽ ക്ലാമ്പൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ആംബിയറോ എന്തോ സാധനം വോൾട്ടേജ് ഉണ്ട്, വോൾട്ടേജ് എന്തോ സാധനം കുറഞ്ഞൊരു ബാറ്ററിയാണ്. കുഴപ്പമില്ല, ഇതിനെ കൊണ്ട് യാതൊരു കുഴപ്പമില്ല. ചെറിയ കട്ടിങ്ങും കിട്ടിങ്ങും ഒക്കെ വ്യത്യാസം ഉണ്ടല്ലോ, ഇതും ഇയോണ് വരുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നും. അതിനാണ് റേറ്റും കൂടുതലായിരിക്കും, 4000 സംതിങ് അതിന് 3000 സംതിങ് എൻ്റെ റേറ്റ് ഉണ്ടാവും ക്യാമറോണ്ട്. അപ്പോൾ ഞാൻ ക്യാമറോണ്ട് വാങ്ങാൻ തിരിച്ച് നല്ല വെയിലുണ്ട്, ഒരിഞ്ഞ് പരിപാടി ആവുന്നുണ്ടോ. അപ്പോൾ ഇതേ എന്തായാലും മാറ്റാം, സെറ്റാക്കാൻ പോകണം. ഒന്നുമില്ല, നമ്മളൊരു കൂട്ടുകാരനെ പോലെ തന്നെയല്ല. അപ്പോൾ പുള്ളിക്ക് അതിൻ്റെ ലാഭം ഇരിക്കട്ടെ. 15 കിലോമീറ്റർ ഓടിയിട്ട് ബാറ്ററി മാറ്റേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ എന്നാലും പുള്ളി കറക്റ്റ് പറഞ്ഞു ഇപ്പോൾ നോക്കിയിരുന്നില്ല. പുള്ളി ഒരു നമ്മുടെ പ്രായത്തിലുള്ള ഒരാളാണ്, പുള്ളി കാര്യങ്ങൾ നീറ്റായിട്ട് ചെയ്യും, പറഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നത്. ഞാൻ ചോദിച്ച് 3200 എങ്ങനെ റേറ്റ് പറഞ്ഞു. അവിടെ നഷ്ടമാക്കണ്ട, നിങ്ങളുടെ റേറ്റ് മര്യാദയ്ക്ക് റേറ്റ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പുള്ളി ഒന്ന് നമ്മൾ നമ്മളായിട്ടുള്ളൊരു കസ്റ്റമർ ഡീലിംഗ് ഇല്ലേ, അതെനിക്ക് നന്നായിട്ട് പിടിച്ചു. അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കാം. എൻ്റെ ചേട്ടൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ തിരിച്ച് കങ്കരപ്പടി മെഡിക്കൽ കോളേജിൽ അങ്ങോട്ട് തന്നെ തിരിച്ചിനി പോകണം, അത് വേറെ കോമഡി. അപ്പോൾ ഇന്നിനി ഓട്ടം നടക്കില്ല, ഇന്നിനി മൊത്തം ശോകമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് എന്ത് ചെയ്യാം, ഇനിയിപ്പം ഇന്നത്തെ ഇനി ഓട്ടം കളഞ്ഞ് ഇനിയിപ്പം മൊത്തം നഷ്ടമായിക്കോട്ടെ, കുഴപ്പമില്ല. ഇതിപ്പോൾ കോമൺ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് സി എൻ ജിക്ക് എല്ലാവരും പറയുന്നുണ്ട് ചൂടാകുന്നതും ബാറ്ററി വെള്ളം കിട്ടുന്നതും. ഇല്ല, അത് പക്ഷേ ടൈം എടുക്കണ്ട. അപ്പോൾ ഈ കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ പൈസ വേണ്ട. അപ്പോൾ ഒരു 3200 അവിടെ പോയി കേട്ടാ. ഇതാണ് ഇതാണ് നമ്മുടെ മെയിൻ്റെനൻസ് കേട്ടാ. ഇങ്ങനെ പണി വന്നുകൊണ്ടിരിക്കുക, എന്നാൽ സി എൻ ജി ആകുമ്പോൾ നന്നായിട്ട് ഹീറ്റാവും, നന്നായിട്ട് ഹീറ്റാവും. അപ്പോൾ ഹീറ്റ് ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ റേഡിയേറ്ററിൻ്റെ വെള്ളം, ബാറ്ററി ഇതെല്ലാം ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. അവിടുത്തെ എനിക്ക് ഞാൻ പുള്ളി ഇപ്പം അവിടെ വേറൊരു കൂട്ടുകാരനും കൂടെ വന്നിട്ടുണ്ട് പുള്ളിയുടെ. അപ്പം അവരെന്തായാലും എന്നെ പറ്റി ഡിസ്കസ് ചെയ്യും. എന്നെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരാണ് ഇവൻ, ടാക്സിക്കാരനാരാണ്, ഫുൾ കോമഡി ആണല്ലോ, ഭയങ്കര വർത്താനാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അത് ഗ്യാരണ്ടി ആണ് എനിക്കറിയാം. കാരണം ഞാൻ ആ ഒരു രീതിയിലാണ് അവരോട് സംസാരിക്കുന്നത്, ഭയങ്കര കമ്പനി അടിച്ച് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ രീതിയിലാണ് സംസാരിക്കുന്നത്. പുള്ളി എന്തായാലും ഇതാരാണ് ഈ വെറൈറ്റി മച്ചാൻ എന്നുള്ള രീതിയിൽ എന്തായാലും ചോദിച്ചിട്ടുണ്ടാവും. ഏത് അപ്പോൾ അവിടെ വന്ന അവരുടെ കൂട്ടുകാരനാണ്, അവരെന്തായാലും ഡിസ്കസ് ചെയ്യുന്നുണ്ടോ എന്നെ പറ്റി. അന്ന് വിഷയമുള്ള കാര്യമല്ല, അവരെന്നെ അവിടെ നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്നും നല്ല രീതിക്ക് സംസാരിക്കുന്നു, അവരെന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും ഓൺ ക്ലാസ്. അപ്പോൾ എടാ ഇങ്ങനെയുള്ള പണി വന്നുകൊണ്ടിരിക്കും, സമയം നോക്കിയാൽ 3 മണി മുഞ്ചി വേണ്ട, മുഞ്ചി മുമ്പി. അപ്പോൾ ഇപ്പോൾ നേരെ പോകുന്നത് ചേട്ടനടുത്തോടേക്കാണ്, അവിടെ പ്ലാറ്റി പോകണം. അവിടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേയുടെ അന്നാണെങ്കിൽ സംഭവം. ഇന്നത്തെ ജൂൺ 10-15 സംഭവം. എടാ പണി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന് ടാക്സിയാണ് നമ്മുടെ, മറ്റൊന്ന് യൂബർ ടാക്സിയാണ്. ഞാൻ യൂബർ മാത്രമല്ല, എല്ലാം അവിടെ നിന്നുണ്ട്. യൂബർ ടാക്സിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇയോണാണ് വേണ്ടി, ഹ്യുണ്ടായിയുടെയാണ്, പിന്നെ സി എൻ ജിയും കൂടിയാണ്. ഈ 4 ഫാക്ടേഴ്സ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഹ്യുണ്ടായി ആയതുകൊണ്ട് തന്നെ എക്സ്പെൻസാണ്, കുറച്ച് സുസുക്കിനെക്കാട്ടും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്, സാധനങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ കൂടുതലാണ്. പിന്നെ ഹീറ്റ് കുറച്ചും കൂടെ ചൂട് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. പിന്നെ സി എൻ ജി ആകുമ്പോൾ നന്നായിട്ട് ചൂട് കൂടുതലായിരിക്കും, നന്നായിട്ട് ചൂട് കൂടുതലായിരിക്കും, ഹീറ്റ് കൂടുതലായിരിക്കും. പൊതുവേ എഞ്ചിൻ റൂമാണ് നോക്കുകയാണെങ്കിൽ പോലും ടെമ്പറേച്ചർ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ പിന്നെ ടാക്സി നമ്മുടെ സാധാരണ ടാക്സി പോലെയല്ല, നമ്മുടെ യൂബർ ടാക്സി എന്നൊക്കെ പറയുമ്പോൾ യൂബർ ടാക്സി എന്ന് പറഞ്ഞ സെഗ്മെൻ്റ് ഒന്നുമില്ല. യൂബറിൽ ഓടുന്ന ടാക്സികളാകുമ്പോൾ കൂടുതൽ ഓടുന്ന ടാക്സികളാകുമ്പോൾ വണ്ടി നിർത്തി പോയി ട്രാഫിക്ക് പിന്നെ ഭയങ്കര സ്പീഡ് ഇതെല്ലാം കൂടെ മിക്സ് ആയിരിക്കും. അപ്പോൾ അതിനൊക്കെയായിട്ട് വണ്ടിയെ നമ്മൾ റേപ്പ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ. യൂബറിൽ ടാക്സി ആയിട്ട് ഓടുന്ന വണ്ടികളെല്ലാം പൊതുവേ നന്നായിട്ട് റേപ്പ് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. റാഷ് ഡ്രൈവ് എന്നെല്ലാം പറയുന്നത് വണ്ടി ഇങ്ങനെ ഇടക്കിടക്ക് വണ്ടി ഓൺ ചെയ്ത് പോയി, ഇവരെ നിർത്തി, അടുത്ത പിടിക്കാൻ പോയി, നിർത്തി, ഇങ്ങനെ പോയി, ട്രാഫിക്കിലൂടെ പോയി, വെള്ളത്തിലൂടെ പോയി, അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പോൾ അതാണ് കാര്യം.